സ്തംഭയ 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 സർവഗ്രഹങ്ങളും സ്തംഭയ സർവവ്യാധികളും സ്തംഭയ സർവദോഷങ്ങളും സ്തംഭയ സർവശത്രുക്കളും സ്തംഭയ ഓം സ്തംഭയ 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 ജീം സ്തംഭയ സ്തംഭയ ക്ലീം സ്തംഭയ സ്തംഭയ സൗ സ്തംഭയ സ്തംഭയ ഓ ആ ശ്രീ സ്തംഭയ സ്തംഭയ ഐ ഭഗ സ്വാഹ കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കൂ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണർന്നാൽ ഉടൻ ഇവൾക്ക് നേരെ പ്രയോഗിക്കുന്ന വശ്യമന്ത്രത്തിന്റെ ശക്തിയാൽ പിന്നീട് അവൾ നമ്മുടെ അടിമയായി കഴിഞ്ഞിരിക്കും. നമ്മുടെ ആജ്ഞകൾ മാത്രം അനുസരിക്കുന്നവൾ.
എവിടെയാ? പേടിക്കണ്ട, നിങ്ങൾ ആരാ? ഞാൻ ചിത്രദുർഗത്തിലെ രൗഗന്ധരായണ ഗുരുവിന്റെ പുത്രൻ വൈരജാതൻ. എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എന്റെ അച്ഛനും അമ്മയും എവിടെ? അച്ഛനെയും അമ്മയെയും മറന്ന് ഞങ്ങളോടൊപ്പം പോരുക. സന്തോഷം കാണുമ്പോ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചു എന്ന് കരുതട്ടെ. രൗഗന്ധരായണന്റെ പുത്രനാണ് വൈരജാതൻ. എന്റെ മന്ത്രതന്ത്ര ശക്തികളുടെ പിൻബലത്തോടെ അതിമാനുഷികത്വം നേടി ശ്രേഷ്ഠനാകേണ്ടവന്റെ മുൻപിൽ സർവ തടസ്സങ്ങളും തൃണതുല്യം. തെക്കുംകൂർ സ്വരൂപം ഇന്നും അതിശക്തമാണ്. നമ്മുടെ പുത്രനെ പിന്തുടർന്ന് അവരിവിടെ എത്തിയാൽ കപട പ്രയോഗങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഉണ്ടായിക്കൂടുന്നില്ല. നീ പറഞ്ഞത് സത്യമാണ്. അപമാനം പ്രതീക്ഷിച്ചും കാര്യം നേടിയ ശേഷം അഭിമാനം വീണ്ടെടുക്കാമെന്നവർ കരുതും. പക്ഷേ സ്വന്തം കോട്ടയിൽ ഉറച്ചു നിൽക്കുന്ന സ്വപക്ഷത്തും ശത്രുപക്ഷത്തുമുള്ള സഹായികളെ സൂക്ഷ്മദൃഷ്ട്യാ കണ്ടറിയാൻ കെൽപ്പുള്ള ഈ രൗഗന്ധരായണന്റെ മുൻപിൽ അവരുടെ അതിബുദ്ധിയും അതിശക്തിയും അറിവും ഒന്നും വിലപ്പോവില്ല. ഒരിക്കലും അത് മനസ്സിലാക്കാതെ പറഞ്ഞതല്ല ഞാൻ. മനസ്സിലായി. ഉപായം കണ്ടുപിടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന അപായം എന്തെന്ന് ആലോചിക്കാതെ എടുത്തു ചാടുമെന്നല്ലേ? വരട്ടെ, അതൊക്കെ നേരിടാനുള്ള വഴി നമുക്കറിയാം. കാദംബരി, കാദംബരി, മോളെ, കാദംബരി, മോളെ. അതിരാവിലെ ഇവിടെ ആരോടും പറയാതെ എവിടെ പോയി? ക്ഷേത്രത്തിൽ പോകാൻ വിളിക്കുമ്പോ മോളെ കാണുന്നില്ല. അവള് ഇവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനെ പതിവില്ലാത്തതാണല്ലോ. എവിടെയെങ്കിലും പോണമെങ്കിൽ എന്നോട് പറയാതെ പോവില്ല. പിള്ളേരല്ലേ, അവള് ഭാമേരെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ആ, എനിക്ക് ശ്രീചക്ര പൂജക്ക് നേരമായി. പൂജ കഴിയുമ്പോഴേക്കും അവളിങ്ങെത്തും.